വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ 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 കേട്ടോ. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നാളെ എടുക്കാം ബാക്കി കേട്ടോ. ശരി, ഓക്കെ. എന്നാ കുറച്ചേ ഉള്ളു, അത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. നല്ല ഓക്കെ. അടുത്ത എന്താ പറയുന്നത്? ഓക്കെ, പ്രൊസീജിയർ അങ്ങ് പറയാം. ഡിസൈൻ ബോൾട്ട് എങ്ങനെ ചെയ്യുന്നത്? ഐ കെൻ ടു ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? 251 ഏത് ക്വസ്റ്റ്യൻ? ഐ കിട്ടും കേട്ടോ. ഞാൻ പ്രൊസീജിയർ അങ്ങ് പറഞ്ഞു, നിങ്ങൾ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഐ കിട്ടും. പിന്നെ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, ബോൾട്ട് ഡയമീറ്റർ ഫോർ അല്ലേ? 4.36 അല്ലേ കിട്ടുക? ഇതെന്ത് പറഞ്ഞത്? റൗണ്ട് 2 നെക്സ്റ്റ് ഈവൻ നമ്പർ റൗണ്ട് 2 6. ഓക്കെ, അക്കൗണ്ട് ചെയ്യണ്ടേ? 4.36 എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഈവൻ നമ്പർ അല്ലേ? അപ്പൊ അടുത്ത ഡയമീറ്റർ എന്ത് കിട്ടും? എന്ത് കിട്ടും? ബോൾട്ടിന്റെ ഡയമീറ്റർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആൻസർ, ഡയമീറ്റർ ആൻസർ ഏകദേശം 18.38. ഓക്കെ, സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പത്തേന് 20 കിട്ടും. നിങ്ങളുടെ ബോൾട്ട് അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ ആ ഒരു 18.38 എന്ന് പറയുന്നത് ഉണ്ടോ നോക്കുക. M20 M30 നിങ്ങൾ കൊടുക്കുന്ന ഡയമീറ്റർ അല്ലേ? M10 M12 M13. അപ്പൊ ആ കാറ്റഗറിക്കകത്ത് 18.38 ഉണ്ടോ നോക്കുക. ഉണ്ടോ? അതായത് പേജ് നമ്പർ ആദ്യം എടുക്കുന്നെങ്ങനെ? പേജ് നമ്പർ 40 1.6 പിന്നെ എന്തുകൊണ്ട് 18 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്തുകൊണ്ടത്? 18 കഴിഞ്ഞ പിന്നെ അടുത്ത് എന്തുകൊണ്ടത്? 20. അപ്പൊ ഇനി ആ ഡയമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അടുത്ത് എന്താ കണ്ടുപിടിക്കണം? ഡയമീറ്റർ കിട്ടി, പിന്നെ അടുത്ത് എന്താണ്?
ബോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ, ബോൾട്ട് ചെക്ക് ചെയ്യണ്ടേ, ബോൾട്ടിന്റെ സ്ട്രെസ്സസ് എന്തൊക്കെയാ, സിഗ്മ ബി ഉണ്ട്, എന്തുണ്ട് ടോബി ഉണ്ട്, സിഗ്മ ബി ഉണ്ട് ടോബി ഉണ്ട് ആണോ, സിഗ്മ ബി ഉണ്ട് ടോബി ഉണ്ട് അല്ലെ, ടോബിയുടെ കാര്യം എത്ര പറയാം, ടോബിയുടെ വേണ്ട എത്ര, സിഗ്മ ബി തന്നിട്ടില്ല, അപ്പൊ നമ്മൾ എന്തെടുക്കണം, ടു ടൈംസ് ഓഫ് ടോബി നമ്മള് സ്ക്വയർ കീയുടെ കേസിൽ അസ്യൂം ചെയ്ത പോലെ തന്നെ ക്രഷിംഗ് സ്ട്രെങ്ത് ഫിസിക്കൽ ടു ടൈംസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കും. ഇപ്പൊ സിഗ്മ ബിയുടെ വാല്യൂ കിട്ടും, സിഗ്മ ബിയുടെ വാല്യൂ എന്ത് കിട്ടും, സിഗ്മ ബിയുടെ വേണ്ടി നമ്മൾ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ എടുക്കണം സിഗ്മ ബി ടു ടൈംസ് ടോബി എടുക്കണം, സ്ട്രെങ്ത് ഫിസിക്കൽ ടു ടു ടൈംസ് ഷിയർ സ്ട്രെങ്ത് എടുക്കണം, ഷിയർ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, അപ്പൊ സിഗ്മ ബിയുടെ പേര് എത്ര, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഫോർമുല ഏതാ, ചെക്ക് ചെയ്യേണ്ട ഫോർമുല ഏത് ഫോർമുല എടുത്താ ചെക്ക് ചെയ്യേണ്ട, ഏത് ഫോർമുല എടുത്താ ചെക്ക് ചെയ്യേണ്ട, എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്, തന്നിട്ട് നോക്കിക്കേ പേജ് നമ്പർ 252 ക്കകത്ത്, പേജ് നമ്പർ 252 ക്കകത്ത് സിഗ്മ ബിയും ടോ ബി കണ്ടുള്ള രണ്ട് ഇക്വേഷൻസ് നോക്കി, പേജ് നമ്പർ 252 ക്കകത്ത് സിഗ്മ ബി ടോ ബി ഉള്ള രണ്ട് ഇക്വേഷൻസ് നോക്കി, പേജ് നമ്പർ 252 ക്കകത്ത് സിഗ്മ ബി ടോ ബി ഉള്ള രണ്ട് ഇക്വേഷൻസ് നോക്കി, ബോൾട്ടിന്റെ ടോർക്ക് കപ്പാസിറ്റി ബേസ് ഓൺ ഷിയർ ബോൾട്ട് എന്ന് വിളിക്കുന്നത് 13.2d രണ്ട് ഇക്വേഷൻ ഉണ്ടോ, 13.2c 13.2d അത് നിന്റെ രണ്ട് ഇക്വേഷൻ വായിച്ചു നോക്കി, ഇക്വേഷൻ പറയുന്നത് ആ രണ്ട് ഇക്വേഷൻ എന്താ പറയുന്നത്, 13.2c 13.2d രണ്ട് ഇക്വേഷൻ എന്താ പറയുന്നത്, കേക്കുന്നുണ്ടോ, 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 ആ 13.2c കത്തി ആ ടോട്ടൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു ടോ പൈ ഐ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടോ ഇസ് ഡി ഇസ് ഇക്വൽ ടു സിഗ്മ ബി ഐ ഐ ടി ഡി ഡി ടു ഡിവൈഡ് ബൈ ടു അല്ലേ, ആണല്ലോ, ഓക്കെ. ഇത് നമുക്ക് ഇത് ഇത് ഇതിനകത്ത് ഇത് ഇതെന്ന് വെച്ചാൽ ടോ ആണ് അല്ലെ, ടോ ടോ ബി എന്ന് കൊടുക്കാം അല്ലെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എല്ലാം അറിയാവുന്നതല്ലേ, ടി അറിയാമല്ലോ ടോർക്ക്, പൈ അറിയാം, ഐ അറിയാം, ഡയമീറ്റർ ബോൾട്ട് അറിയാം, ഡി ടു എന്ന് വെച്ചാൽ എന്താണ്, ഡി ടു എന്താണ്, ഡി ടു എന്താണ്, ഡി ടു എന്താണ്, ഡി ടു എന്താണ്, D2 = D1 + 3.2D എന്ന് കിട്ടും. അപ്പൊ ഡി ടു അറിയാം, അപ്പൊ നമുക്ക് ഇതിനകത്തും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എന്തുകൊണ്ടിരിക്കാൻ പറ്റും, എന്തുകൊണ്ടിരിക്കാൻ പറ്റും, ടോബി ടോബി കണ്ടുപിടിച്ചേ, ടോബി കണ്ടുപിടിച്ച്, നിങ്ങൾ ഈ ക്ലാസ്സിലെ പാർട്ടിലെ ആൾക്കാർ മസ്റ്റായിട്ട് ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം കേട്ടോ, കാരണം
അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച പ്രോബ്ലം ആണ്. നമുക്ക് ഇന്ന് തീർത്തില്ലെങ്കിൽ നാളെ നിന്ന് ആദ്യം പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇന്ന് തന്നെ തീർക്കാന്ന് ചോദിച്ചത്. തോൽവി ഒന്ന് കണ്ടുപിടിച്ചേ. ടോബിയുടെ വാല്യൂ കണ്ടുപിടിച്ചോ? ഇതിനകത്ത് ടോർക്കിന്റെ വാല്യൂ നമുക്ക് അറിയാം, ടോർക്കിന്റെ വാല്യൂ നമുക്ക് അറിയാം. പിന്നെ ഐയുടെ വാല്യൂ നമുക്ക് അറിയാം അല്ലെ? ടോ അറിയാം, ടോ ഐയുടെ വാല്യൂ അറിയാം, പൈയുടെ വാല്യൂ അറിയാം, ഐയുടെ വാല്യൂ അറിയാം, ഡാമി ക്ലോസ് ബോൾട്ട് അറിയാം. പിന്നെ ഡിക്ക് നമ്മൾ ഇവിടുന്ന് കിട്ടും. അപ്പൊ അതിനകത്ത് നമുക്ക് ടോബി കിട്ടും. ആ ടോബി കിട്ടുന്ന ടോബി തന്ത്രിക്ക ടോബി എത്രയാണ്? തന്ത്രിക്ക് ടോബി 60. അപ്പൊ തന്ത്രിക്കുന്ന ടോബി 60. അപ്പൊ 60 കാട്ടിന് കുറവാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എത്ര കിട്ടും ഇവിടുന്ന് കിട്ടുന്ന മാർക്ക്? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര കിട്ടിയത് ഇവിടെ? ഡി എത്ര? 10 പോയിന്റ് കറക്റ്റാ. 10 പോയിന്റ് ത്രീ പോയിന്റ് വരുത്തില്ലടാ. ഏതാ? D2. D2 വാല്യൂ 184. D2 വാല്യൂ 184. D വാല്യൂ 20. I വാല്യൂ 6. പൈയുടെ വാല്യൂ 3.14. D വാല്യൂ നമുക്ക് അറിയാം. കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തിനെക്കാട്ടിലും കുറവാണ്? ടോബിയുടെ വാല്യൂ എത്ര? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്നു ടോബിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ. അപ്പൊ സേഫ് ആണ് അല്ലെ? ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ ടോർക്കിന്റെ ഇക്വേഷൻ ഏതാ? ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് എന്താ എന്നാ അറിയാന്ന് നോക്കിയേ? ടി അറിയാം, സിഗ്മ ബി കണ്ടുപിടിക്കണം, ഐ അറിയാം. പക്ഷെ ഈ സ്മോൾ ടി എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ടി എന്ന് നോക്കിയേ. സ്മോൾ ടി എന്താണ്? സ്മോൾ ടി എന്താണ്? സ്മോൾ ടി എന്താണ്? ഫ്ലാൻജ് തിക്നെസ്. ഫ്ലാൻജ് ഡിസൈൻ ചെയ്തില്ലല്ലോ. ഫ്ലാൻജ് ഡിസൈൻ ചെയ്യാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫ്ലാൻജ് ഡിസൈൻ ചെയ്തോ? നമ്മള് ഫ്ലാൻജ് ഡിസൈൻ ചെയ്തോ? ആ പറഞ്ഞു പറഞ്ഞു. ഏതാ? T is equal to ഏത് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു? ടോബി ഇൻറ്റു പൈ ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ അല്ലല്ലോ, ഐ ഇൻറ്റു ഡി സ്ക്വയർ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ 8. ടി എന്ന് പറയുമ്പോൾ നമ്മൾ ടി മാക്സ് എടുക്കണ്ട. ടി മാക്സ് എടുത്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ മൊത്തം ചെയ്തത്. അപ്പൊ നമ്മൾ വീണ്ടും ടി മാക്സ് എടുത്ത് തന്നെ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഈ ടോബി നമുക്ക് സേഫ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത നിങ്ങൾ എന്തോ ചെയ്യണ്ടേ?
ബോൾട്ടിന് രണ്ട് സ്ട്രെസ്സസ് എന്തൊക്കെയാ? ടോബി ഉണ്ട്, പിന്നെ എന്തോ ഉള്ള ബോൾട്ടിന്റെ ടോബി ഉണ്ട്, പിന്നെ എന്തുവാ സിഗ്മ ബി ഉണ്ട്. സിഗ്മ ബിയുടെ ഇക്വേഷൻ എന്തുവാ? ടി ഈസിക്കൽ ടു സിഗ്മ ബി ഇൻറ്റു ഐ ഇൻറ്റു ടി ഇൻറ്റു ഡി ഇൻറ്റു ബി ഇൻറ്റു ഡിവൈഡഡ് ബൈ ടു എന്ന് വരും. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ സാധനം നമുക്ക് അറിയത്തില്ല. ഈ ടി എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലേഞ്ച് തിക്നെസ്. അപ്പൊ ഫ്ലേഞ്ച് ഡിസൈൻ ചെയ്തില്ല. അപ്പൊ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസൈൻ ഓഫ് ഫ്ലേഞ്ച്, ഡിസൈൻ ഓഫ് ഏതാ ആ അതെ അതെ. അപ്പൊ നമ്മൾ ടി കണ്ടുപിടിക്കണം. അപ്പൊ ടി കണ്ടു ഡിസൈൻ ഓഫ് ഫ്ലേഞ്ച് എന്ന് പറയുമ്പോൾ ഫ്ലേഞ്ച് ഡയമീറ്റർ ആദ്യം കണ്ടുപിടിക്കുക. ഫ്ലേഞ്ച് ഡയമീറ്റർ എന്താ കൊടുക്കുന്നത്? ഫ്ലേഞ്ച് ഡയമീറ്റർ എന്താ കൊടുക്കുന്നത്? ഡി ത്രീ ഇല്ല, ഡി ത്രീ ഈസിക്കൽ ടു എന്തുവാ? അത് ചെയ്യുമ്പോ ഡി ത്രീ കിട്ടും. എത്ര കണ്ടുപിടിച്ച്? അതുപോലെ തന്നെ ഫ്ലേഞ്ചിന്റെ തിക്നെസ് ടി എത്ര കിട്ടും? എത്ര ഡിഗ്രിയുടെ വാല്യൂ? തിക്നെസ് എത്ര കിട്ടും? തിക്നെസ് എനിക്ക് കിട്ടിയത് എത്രയാ? 0.35 ഡി. ഈ ഡി എന്ന് വെച്ചാൽ ഏതാ എടുക്കേണ്ടത്? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ് കേട്ടോ, 63 ആണ്. 31.05. ഓക്കെ, അപ്പൊ അത്രയും കിട്ടിയല്ലോ. ഇനി നമ്മൾ ഈ തിക്നെസ് ഈ ടി കിട്ടിയെങ്കിൽ ഈ തിക്നെസ് എങ്ങോട്ട് ഇട്ട് കൊടുക്കണം? എങ്ങോട്ട് ഇട്ട് കൊടുക്കണം? നമ്മൾ നേരത്തെത്തിനകത്ത് സിഗ്മ ബി ചെക്ക് ചെയ്തായിരുന്നോ? സിഗ്മ ബി ചെക്ക് ചെയ്തായിരുന്നോ? സിഗ്മ ബി ചെക്ക് ചെയ്തായിരുന്നു? ഇല്ല. അതാണ്ട് ഈ ഇക്വേഷൻ എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് നമ്പർ 252 ഇക്വേഷൻ 13.2 ഡി ഉണ്ടോ? ആ ഇക്വേഷനകത്ത് ആ ടി മാത്രമേ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ടി ഇവിടെ കണ്ടുപിടിച്ചു. ഈ ടീനകത്ത് ഇട്ട് കൊടുക്കുക. ആ ടി എന്ന് വെച്ചാൽ ടി മാക്സ് ആണ്. ടി മാക്സ് എടുക്കുക. ഐ നമുക്ക് അറിയാം നമ്പർ ഓഫ് ബോൾട്ട്. ടി നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ബോൾട്ട് ഡി നമുക്ക് അറിയാം നമുക്ക് ഡയമീറ്റർ ഓഫ് ബോൾട്ട്. ബി ടു നമുക്ക് അറിയാം കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് സിഗ്മ ബിയുടെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന സിഗ്മ ബിയുടെ വാല്യൂ തന്നിരിക്കുന്ന സിഗ്മ ബി ഉണ്ടോ? തന്നിട്ടുണ്ടോ സിഗ്മ ബിയുടെ വാല്യൂ? സിഗ്മ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? സിഗ്മ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? നമ്മൾ എന്തോ അസ്യൂം ചെയ്താണ് സിഗ്മ ബി സിയിൽ 2 times 4 അസ്യൂം ചെയ്താണ്. അപ്പൊ അവിടുന്ന് സിഗ്മ ബിയുടെ വാല്യൂ 120 കിട്ടിയായിരുന്നു. അപ്പൊ ഈ കിട്ടുന്ന വാല്യൂ 120 കണ്ടു കുറവാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനകത്തു നിന്ന് സിഗ്മ ബിയുടെ വാല്യൂ എത്ര കിട്ടുന്നു പറഞ്ഞു? അതെ, 5.02. അതെ അതെ,
സിഗ്മ ബിയുടെ വാല്യൂ 5 പോയിന്റ് കിട്ടും. അത് വിച്ച് ഈസ് ലെസ് ദാൻ 120 ഡിഗ്രി. 120 ഡിഗ്രി അല്ല, 120 മെഗാപാസ്കൽ. സോ ഇറ്റ് ഈസ് സേഫ്. ഇനി നമ്മൾ എന്തിന്റെ ചെക്ക് ചെയ്യണം? ഫ്ലാഞ്ചിന്റെ ചെക്ക് കൂടെ ചെയ്യണം. ഫ്ലാഞ്ചിന്റെ ചെക്ക് ചെയ്യാനുള്ള ഫോർമുല അത് തൊട്ടുതായ കിടക്കുന്നുണ്ട്. ടോട്ടൽ ടോർക്ക് കപ്പാസിറ്റി ഓഫ് ഷിയർ ഓഫ് ഫ്ലാഞ്ച് എന്ത് കൊടുത്തേക്കുന്നത്? ടോട്ടൽ ടോർക്ക് കപ്പാസിറ്റി ഓഫ് ഷിയർ ഓഫ് ഫ്ലാഞ്ച് എന്ത് കൊടുക്കും? ടി ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുന്നത്? ടോ പൈ അതെ അതെ തന്നിട്ടില്ലെങ്കിൽ സിഗ്മ ബി വൺ ഇസിക്വൽ ടു 2 ടൈംസ് ഓഫ് ടോ വണ്ണും സിഗ്മ ബി ഇസിക്വൽ ടു 2 ടൈംസ് ഓഫ് ടോ എന്നാണ് എടുക്കുന്നത്. തന്നിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ D3 കണ്ടുപിടിച്ച് എന്തിനാണെന്നോ D3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഫ്ലാഞ്ച് ഡിസൈൻ അല്ലേ? ഫ്ലാഞ്ച് ഡിസൈൻ ചെയ്യണമെങ്കിൽ D3 വേണ്ടേ? ഓക്കെ, ഇനി ഫ്ലാഞ്ചിന്റെ ഡിസൈൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പോവാം. ഇത് ഫ്ലാഞ്ച് ചെക്ക് ചെയ്യാൻ പോവാം. ഫ്ലാഞ്ചിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, പേജ് നമ്പർ 252 ഫ്ലാഞ്ചിന്റെ ഇക്വേഷൻ ഏതാ? പേജ് നമ്പർ 252 ഫ്ലാഞ്ച് ഡിസൈൻ ഏതാ? ലാസ്റ്റ് നോക്കിയേ, താഴോട്ട് നോക്കിയേ. ഈസിക്കൽ ടു ടോർക്ക് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ഷിയർ ഓഫ് ഫ്ലാഞ്ച്. ടോ പൈ D1 സ്ക്വയർ T/2 ഉണ്ടോ? ഇക്വേഷൻ ഉണ്ടോ? ഇവിടെ നമുക്ക് ഇതിന് സി കൊടുത്തൂടെ? ഈക്വേഷൻ കണ്ടോ? ഈക്വേഷൻ കണ്ടോ? ആ ഈക്വേഷൻ കണ്ടായിരുന്നോ? ടോർക്കിന്റെ അപ്പൊ ആ ഈക്വേഷൻ എടുത്ത് എനിക്ക് ഇക്വേഷനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? നമ്മുടെ ടി എടുക്കുന്ന എത്ര? ടി മാക്സ്. ഈ ടോയ്ക്ക് നമുക്ക് ഫ്ലാഞ്ചിന്റെ സ്ട്രെസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ടോ ബി ആണോ ബി വൺ ആണോ സി ആണോ? ഈ ടോ ബി ആണോ ടോ ബി വൺ ആണോ ടോ സി ആണോ? ഫ്ലാഞ്ചിന്റെ ഷിയർ സ്ട്രെസ് എന്തോ ടോ എസ് ആണോ ടോ ബി ആണോ ടോ ബി വൺ ആണോ ടോ സി ആണോ? സി കൊടുത്തു. ഇപ്പൊ ടോ സി കണ്ടുപിടിക്കണം. എന്ത് പൈ ഉണ്ട്, ഡി വൺ ഉണ്ട്, ടി ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ടോ സിയുടെ വാല്യൂ കിട്ടും. ഇപ്പൊ ടോ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചേ, ഇത്രേ ഉള്ളു കേട്ടോ, ഇത്രേ ഉള്ളു ഇതിന്റെ ഡിസൈൻ. ടോസിയുടെ വാല്യൂ ഇത് കണ്ടുപിടിച്ചേ. ഒരുപാട് പേര് ഫോളോ ചെയ്ത് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കിത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ പ്രോബ്ലത്തിന്റെ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ഷെയർ ചെയ്ത് തരണം ഇതിന്റെ PDF. ടോസിയുടെ വാല്യൂ എത്ര കിട്ടും? ടോസിയുടെ വാല്യൂ എത്ര? ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ടോസിയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? 40, വിച്ച് ഈസ് ലെസ് ദാൻ 40 അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? സേഫ് ആന്ന് പറയാം. ഇനി എന്തുവാ, ഇനി ഒന്നുകൂടെ കണ്ടുപിടിക്കണം. എന്തുവാ അതർ പാരാമീറ്റർ? എന്താണ് അതർ പാരാമീറ്റർ? എങ്ങനെ കണ്ടുപിടിക്കുന്നത് അതർ പാരാമീറ്റർ? ഒക്കെ കണ്ടുപിടിക്കുന്നത്
പേജ് നമ്പർ 251-നകത്ത് കുറെ കിടപ്പുണ്ട്. എന്തോ ബി ഉണ്ട്, സി ഉണ്ട്, എഫ് ഉണ്ട്, ടി വൺ ഉണ്ട്, ടി ടു ഉണ്ട്, ടി ത്രീ ഉണ്ട്, എ ഉണ്ട്. ഇതെല്ലാം എന്തുണ്ട്? എല്ലാം എന്തുണ്ട്? ഫോർമുല അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ ബിയുടെ ഒക്കെ ഫസ്റ്റ് ഫോർമുല എടുക്കുക കേട്ടോ. ഈ ഫോർമുലക്കകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന അതർ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ഡിസൈനിനകത്ത് പറയാൻ വേണ്ടിയിട്ട്. അപ്പർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല കണ്ടോ എല്ലാവരും? പേജ് നമ്പർ 251-നകത്ത്, 251-നകത്ത് കുറെ ഫോർമുല ബി സി എഫ് ടി വൺ ടി ടു ടി ത്രീ എ. അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് മാത്രം മതി. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ഓർക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഈ സെയിം ക്വസ്റ്റ്യൻ വാല്യൂസ് പോലും മാറാതെ 15 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് PDF ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സിമ്പിൾ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ നമുക്ക് പുതിയൊരു പ്രോബ്ലം ആയിട്ട് കാണാം. അപ്പൊ ശരി. അപ്പോൾ എന്തെങ്കിലും